ഒന്നാമത്തെ കാൽക്കുലേഷൻസ് തുടങ്ങാം കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ വാല്യൂനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഫ്യൂച്ചർ വാല്യൂനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. രാജു ഡെപ്പോസിറ്റഡ് 100,000 ഇൻ എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. വാട്ട് വിൽ ബി ദി അക്കോമുലേറ്റഡ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇഫ് ദ ടെന്യൂർ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ്? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ വൺ. ക്വസ്റ്റ്യൻ നമ്പർ വൺ, 5 ഇയർ ആൻഡ് 8%. ശ്രദ്ധിക്കുക, നമ്മൾ 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളല്ല, നമ്മൾ 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളല്ല, സി എം എ ഫൈനലാണ് പഠിക്കുന്നത്. ഓർഡിനറി വേയിൽ, സാധാരണ രീതിയിൽ പി ഇൻറ്റു 1+i ഓൾ റൈസ് ടു എൻ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോർമാലിറ്റി ഇട്ട് കളിക്കാനുള്ള ആൾക്കാരല്ല നമ്മൾ. ഇതൊക്കെ വളരെ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനമാണ്. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ചടപടാന്നറിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസുകൾ, ഇ എം ഐ കമ്പ്യൂട്ടേഷൻ, ഫ്യൂച്ചർ വാല്യൂ, അന്യൂറ്റി, ഇതൊക്കെ കാൽക്കുലേറ്റർ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ 5,000 രൂപ വെച്ചിട്ട് 60 മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. അങ്ങനെയാണെങ്കിൽ 60-ാമത്തെ കൊല്ലം അയാൾ പൈസ പിൻവലിക്കുമ്പോൾ എത്ര രൂപ അക്കുമുലേറ്റഡ് എമൗണ്ട് ഉണ്ടാകും എന്നൊക്കെ പറയാൻ വിത്തിൻ നിമിഷ നേരം കൊണ്ട്, എന്ന് പറഞ്ഞാൽ മാക്സിമം 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ പറയാൻ കഴിയണം. അതിനാണ് ഞങ്ങളുടെ നല്ല കാൽക്കുലേറ്റർ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നാലും ബേസിക് 10th സ്റ്റാൻഡേർഡ് മാത്സ് ആണിത്. ശ്രദ്ധിക്കുക, ഒരാൾ ബാങ്കിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതിനെ നമ്മൾ മാത്തമെറ്റിക്സിൽ പറയുന്ന സാധനമാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ആ പ്രിൻസിപ്പൽ എമൗണ്ട് 5 കൊല്ലം വെച്ചാൽ ആ എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ഓരോ വർഷം വെക്കുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റിനെ ഐ എന്ന് പറയാം. ചില ആളുകൾ ആർ എന്ന് കൊടുക്കും, ചില ആളുകൾ ഐ എന്ന് കൊടുക്കും, വാട്ട് എവർ ബി ഇറ്റ് ഈസ്. ആ ഐ ഇൻറ്റു 1+i ഓൾ റൈസ് ടു എൻ അല്ലേ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 8% ആണ്. ഓക്കെ, 8% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് പെർ സെൻറ്റ് എന്നാണ്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100 എന്നാണ്, അഥവാ 8/100 അഥവാ 0.08 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 8% എന്ന് പറഞ്ഞാൽ 0.08 വരും. അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒരു ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടിയാലേ 8% എന്ന് വന്നാൽ നമ്മുടെ കോഡ് 1.08 ആണ്. എന്താണ് കോഡ്? ബാക്കിയുള്ള മാഞ്ഞാളം, ബാക്കിയുള്ള ഫോർമാലിറ്റി സ്റ്റെപ്പുകളൊന്നുമില്ല. അഥവാ 1+i എന്ന് പറഞ്ഞാൽ 1+0.08=1.08. ഈ പോലത്തെ ഫോർമാലിറ്റി സ്റ്റെപ്പുകളില്ല. 8% എന്ന് പറഞ്ഞാൽ 1.08. മറുപടി പറയണേ, 12% എന്ന് പറഞ്ഞാൽ 1.12. അഥവാ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ 12/100 എന്നടിക്കുക, 0.12 എന്ന് കാൽക്കുലേറ്ററിൽ കിട്ടി, +1 ആൻസർ 1.12. ആൻസർ എന്താ പറയും? 1.12. ഓക്കെ, 11% എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അടിക്കും 1.11. അഥവാ കൺഫ്യൂഷൻ വന്നാൽ 11/100+1 ആൻസർ 1.1. ഓക്കെ, 5% എന്ന് വന്നാൽ ചില ആളുകൾക്ക് തെറ്റിപ്പോകും. 5% എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 5/100 എന്നടിക്കുക, 5/100 എന്ന് പറഞ്ഞാൽ 0.05+1, ഇതിൻ്റെ കോഡ് 1.05 ആണ്. 1.05 ആണ്. 8% എന്ന് പറഞ്ഞാൽ 1.08 നേരത്തെ പറഞ്ഞതാണ്. 6% എന്ന് പറഞ്ഞാൽ 1.06. 7% എന്ന് പറഞ്ഞാൽ 1.07. ഓക്കെ, 11.52% എന്ന് പറഞ്ഞാൽ 1.1152. ഈസ് ഇറ്റ് ഓക്കെ എവരി വൺ? ഈസ് ഇറ്റ് ഓക്കെ എവരി വൺ? ഇനി 2.5% എന്ന് വന്നാൽ, അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 2.5/100 എന്നടിക്കുക, എന്നിട്ട് 1.025. എവറിബഡി, ഈസ് ഇറ്റ് ഓക്കെ? എവറിബഡി, ഈസ് ഇറ്റ് ഓക്കെ? എനി കൺഫ്യൂഷൻ? സ്പീഡ് കൂടിയാ? സ്പീഡ് കൂടി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല, നമ്മൾ സ്പീഡിലേക്കാണ് പോകുന്നത്. റെഡി? നമുക്ക് ചറപറ നിറട്ട് ദിനം ആൻസറുകൾ കിട്ടണം, നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിച്ചടക്കണം. ആർ യു റെഡി? എല്ലാവരും ഓക്കെ ആണോ? ഹാപ്പി ആണോ? ഇനി അടുത്ത ഫോർമാലിറ്റി, അടുത്ത സ്റ്റെപ്പ് കേട്ടോ. സ്റ്റെപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, സ്റ്റെപ്പുകളൊക്കെ വിട് കേട്ടോ. ഇനി ശ്രദ്ധിക്കുകയും, ഒരാൾ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ ബാങ്കിൽ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തു, 5 കൊല്ലത്തേക്ക് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു, 8% ഡെപ്പോസിറ്റ് ചെയ്താൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചർ വാല്യൂ എത്ര? അതവിടെ നിൽക്കട്ടെ. ഓക്കെ, 8% എന്ന് പറഞ്ഞാൽ 1.08 അല്ലേ, അത് 5 കൊല്ലത്തേക്കാണെങ്കിൽ 1.08 to the power 5. ഓക്കെ, 6% ഒരാൾ 8 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 1.08 to the power 8.
പന്ത്രണ്ട് ശതമാനത്തിൽ ഒരാൾ 5 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 1.12 to the power 5, 2.5% പലിശയിൽ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ 2.5 എന്ന് പറഞ്ഞാൽ 1.025, 2.5% പലിശയിൽ ഒരാൾ 11 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 1.025 to the power 11, ഓക്കെ 9% ഒരാൾ 8 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 1.09 to the power 8. എവറിബഡി ഓക്കെ ഓർ നോട്ട് ഓക്കെ? മറുപടി പറയും. ഹാപ്പി? എല്ലാവരും ഹാപ്പി ആണോ? സന്തോഷമുണ്ടല്ലോ, സന്തോഷത്തോടു കുടിക്കല്ലേ എല്ലാവരും? എല്ലാവരും ഓക്കെ അല്ലേ? ആ, ഇനിയാണ് നമ്മുടെ കലാപരിപാടി കേട്ടോ. അടുത്ത കലാപരിപാടി തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുകയും, ഒരാൾ 1 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുകയാണ് നമ്മൾ പി എന്ന് പറയാം. 1 ലക്ഷം രൂപ ഒരാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, 5 വർഷത്തേക്കാണ്, 8% പലിശ എങ്കിൽ 1.08 അല്ലേ, 1.08 to the power 5, 1.08 to the power 5. ഇനി ശ്രദ്ധിക്കുക, മറ്റൊരു വ്യക്തി 32 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 32 ലക്ഷം രൂപ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത് 11% എങ്കിൽ 1.11 അല്ലെ, 11% ഇദ്ദേഹം 20 കൊല്ലത്തേക്ക് ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ 32 ലക്ഷം രൂപ 11% 20 കൊല്ലത്തേക്ക് ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ വാട്ട് ഈസ് ദ അക്യുമുലേറ്റഡ് മണി ഹീ ഈസ് ഗോയിങ് ടു റിസീവ് അറ്റ് ദ എൻഡ് ഓഫ് 20th year? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരിക കേട്ടോ. 640,000 രൂപ, 640,000 രൂപ 6% ഒരാൾ 5 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ഈസ് ഇറ്റ് ഓക്കെ എവറി വൺ? ഹാപ്പി ഓർ അൺഹാപ്പി? കാൽക്കുലേഷൻ അവിടെ നിൽക്കട്ടെ. ബേസിക്സ് ഓക്കെ, കാൽക്കുലേഷൻ അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് എഴുതേണ്ടി മനസ്സിലായോ? ഞാൻ അങ്ങനെ പറഞ്ഞതിന് എൻ്റെ കൂടെ അങ്ങനെ എഴുതിയിരിക്കണേ കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരാനുണ്ട്, അതൊക്കെ വേറെ കാര്യം. നിങ്ങൾ എൻ്റെ കൂടെ അങ്ങനെ എഴുതിയിരിക്കണേ. വി ആർ ഗോയിങ് ടു ക്രാക്ക് ദി ക്വസ്റ്റ്യൻസ് ഇൻ സെക്കൻഡ്സ്. അങ്ങനെ സെക്കൻഡ്സ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, തുടങ്ങാൻ പോകണുള്ളൂ കേട്ടോ. റെഡി? ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവല്ലേ അല്ലേ. ഒരാൾ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 1 ലക്ഷം രൂപ അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, 8% പലിശ, 8% പലിശ 5 കൊല്ലത്തേക്കാണ്. അങ്ങനെ വന്നാൽ 1.08 to the power 5 ആണ് അല്ലേ. ഇനി നമുക്കൊരു കലാപരിപാടി ഉള്ളൂ, 1.08 to the power 5 എങ്ങനെ കാണാന്നുള്ളതാണ്. 1.08 to the power 5 എങ്ങനെ കാണാന്നുള്ളതാണ് ഒരു കലാപരിപാടി അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കോട്ടർ എടുത്തു, 1.08 എന്ന് കാൽക്കോട്ടർ എടുത്തിട്ട് 1.08 എന്നടിക്ക്, 1.08 എന്നടിക്ക്, എന്നിട്ട് കാൽക്കുലേറ്ററിൽ ഇൻഡു ഇൻഡു അടിക്ക്, ഇൻഡു ഇൻഡു അടിക്ക്. ഓക്കെ, കാൽക്കുലേറ്ററിൽ ഇൻഡു ഇൻഡു അടിച്ചോ എവരിബഡി. ഓക്കെ എവരിവൺ, ഒന്ന് കണക്ഷൻസ് ചെറുതായിട്ടൊരു ഇഷ്യൂ ആയി. ഓക്കെ, നൗ ഐ തിങ്ക് ഐ ആം ഓഡിബിൾ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? വലിയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. സൗണ്ട് ബ്രേക്ക് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഈസ് ഇറ്റ് ഓക്കെ? ബിക്കോസ് ഓഫ് ബാഡ് വെതർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഭയങ്കര പ്രശ്നമാണ്, മൊബൈലിൻ്റെ നെറ്റും പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. വൈഫൈ ആണ്, 30 MBPS സ്പീഡ് കണക്ഷനൊക്കെയാണ് വീട്ടിലുള്ളത്. പക്ഷേ ബിക്കോസ് ഓഫ് ബാഡ് വെതറാണ് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് ഈ സീസണിൽ ഭയങ്കര റെയിൻ അല്ലേ ഇപ്പോൾ കേരളത്തിൽ. ഓക്കെ, ഈസ് ഇറ്റ് ഓക്കെ? നൗ ഇസ് നോട്ട് ബ്രേക്കിംഗ് ഐ ബിലീവ് സോ. കണ്ടിന്യൂ ചെയ്യട്ടെ മക്കളെ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ ശ്രദ്ധിക്കേ, 1 ലക്ഷം രൂപ ഒരാൾ 5 കൊല്ലത്തേക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, 8% പലിശ. അങ്ങനെയെങ്കിൽ നിങ്ങളെ കാൽക്കുലേറ്റർ കയ്യിലെടുക്കുക. കാൽക്കുലേറ്ററിൽ AC എന്ന് പറയുന്ന ബട്ടൺ ആദ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് 1.08, എന്നിട്ട് ഇൻഡു ഇൻഡു ഈക്വൽ, ഇൻഡു ഇൻഡു ഈക്വൽ അല്ലേ. ഞാൻ ഈക്വൽ അടിച്ചപ്പോൾ എൻ്റെ സ്ക്രീനിൽ, എൻ്റെ കാൽക്കുലേറ്ററിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെയാണ് വന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ഒരു തവണയാണ് ഇൻഡു 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 അടിച്ചത്, ഒരു തവണയാണ്. അതായത് 2ാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് അടക്കം എനിക്ക് കിട്ടി 16.64 എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ എല്ലാവരും ആൻസറും വന്നത് 1.1664 എന്നല്ല വന്നത്. ഇങ്ങനെ ആൻസർ വന്നപ്പം എൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, എൻ്റെ അത് കാസിയോ കമ്പനീൻ്റെ ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററാണ്, എല്ലാ കാസിയോ കമ്പനീൻ്റെ ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററിലും എല്ലാ നോൺ കാസിയോ കാൽക്കുലേറ്ററിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 03 എന്ന് വന്നിട്ടുണ്ടാവും. എന്നാൽ പുതിയ മോഡൽ കാസിയോ കാൽക്കുലേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേറ്ററിൻ്റെ
ലെഫ്റ്റ് സൈഡില് ഇവിടെ 04 എന്നായിരിക്കും വന്നത്. നിങ്ങളെ കാൽക്കുലേറ്ററിൽ ഓൾഡ് മോഡലാണോ ന്യൂ മോഡലാണോ ഏതാ നോക്ക്. വിച്ച് ഈസ് യുവർ ഓൾഡ് മോഡൽ ന്യൂ മോഡൽ ഒന്ന് കമന്റ് ഇട്ടേ. ഓൾഡ് മോഡലാണോ ന്യൂ മോഡലാണോ നിങ്ങളുടെ അവിടെ വന്നത്? എന്താ 03 ആണോ 04 ആണോ വന്നത്? 04 വന്നത്, ദാറ്റ് ഈസ് ന്യൂ മോഡൽ അല്ലെ. കമന്റ് ഇട്ടോ. 04 മീൻസ് ന്യൂ മോഡൽ, 03 ആണെങ്കിൽ ഓൾഡ് മോഡൽ. ഓക്കെ നൗ ശ്രദ്ധിക്കേ. ആക്ച്വലി ഞാൻ ഇവിടെ സ്ക്വയറേ ചെയ്തിട്ടുള്ളൂ. സ്ക്വയർ ചെയ്തപ്പോൾ എന്താ ആൻസർ ഇവിടെ ക്യൂബ് വന്ന്. ഏയ് ഞാൻ ആക്ച്വലി രണ്ട് കൊല്ലത്തെ കണക്കെടുത്തുള്ളൂ, രണ്ട് കൊല്ലത്തെ കണക്കെടുത്തപ്പോൾ ഇവിടെ മൂന്ന് വന്ന്. ഞാൻ ഇവിടെ രണ്ട് കൊല്ലത്തെ കണക്കെടുത്തപ്പോൾ, രണ്ട് കൊല്ലത്തെ കണക്കെടുത്തപ്പോൾ എൻ്റെ ആൻസർ ഇവിടെ എന്ത് ചെയ്തു? നാല് വന്ന്. പുതിയ മോഡൽ കാൽക്കുലേറ്ററിൽ, ശ്രീരാഗിൻ്റെ കാൽക്കുലേറ്ററിൽ, പുതിയ മോഡൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ആളുകളെ കാൽക്കുലേറ്ററിൽ രണ്ട് കൊല്ലം കൂടുതലാണ്, ഇവിടെ ഒരു കൊല്ലം കൂടുതലാണ്. ഒരു കൊല്ലം കൂടുതലാണ്, രണ്ട് കൊല്ലം കൂടുതലാണ്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഈക്വൽ അടിച്ചു. എൻ്റെ കാൽക്കുലേറ്ററിൽ വീണ്ടും ഈക്വൽ അടിച്ചു. ഈക്വൽ അടിച്ചപ്പോൾ ആൻസർ 1.259712 എന്ന് കിട്ടി. പക്ഷെ എൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 04 എന്നാണ് വന്നത്. എൻ്റെ കാൽക്കുലേറ്ററിൽ ഒന്ന് കൂടുതലാണ്. അപ്പം ഇവിടെ 04 എന്ന് വന്നാൽ ഇത് മൂന്നാമത്തെ കൊല്ലം എന്നാണ് അർത്ഥം. ഇവിടെ മൂന്നാമത്തെ കൊല്ലം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എവരിബഡി നിങ്ങളുടെ പുതിയ മോഡൽ കാൽക്കുലേറ്ററിൻ്റെ ആൾക്കാരിൽ 05 എന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളെ കാൽക്കുലേറ്ററിൽ തേർഡ് ഇയർ ആണെങ്കിൽ അവിടെ 5 ആയിരിക്കും. തേർഡ് ഇയർ ആണെങ്കിൽ അവിടെ 5 ആയിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന എത്രാമത്തെ കൊല്ലത്താ? അഞ്ചാമത്തെ കൊല്ലത്തിൻ്റെ ആണ്. ന്യൂ മോഡൽ കാൽക്കുലേറ്ററുകാരുടെ കാൽക്കുലേറ്ററിൽ 7 എന്നും ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററുകാരുടെ കാൽക്കുലേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 6 എന്നും വരണം. 6 എന്നും വരുന്നത് വരെ നമ്മൾ ഈക്വൽ അടിക്കണം. സത്യത്തിൽ മൂന്ന് തവണ ഈക്വൽ, മൂന്നാമത്തെ കൊല്ലത്തിൻ്റെ കാൽക്കുലേഷൻ ചെയ്തു. ഇനി ഈക്വൽ അടിച്ചാൽ നാലാം കൊല്ലം. ഓക്കെ ഇവിടെ 05 എന്ന് ഞാൻ ഈക്വൽ അടിച്ചു. അഞ്ചാം കൊല്ലം 1.46932 എന്ന് കിട്ടി. ഇവിടെ 06 എന്ന് കിട്ടി. എന്ത് കിട്ടി? 06 എന്ന് കിട്ടി. 06 എന്ന് വന്നാൽ അത് അഞ്ചാം കൊല്ലമാണ്. എൻ്റെ കാൽക്കുലേറ്ററിൽ ഒരു സ്റ്റെപ്പേ കൂടുതലുള്ളൂ. ഓൾഡ് മോഡൽ കാൽക്കുലേറ്റർ, സോറി, ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററിൽ ഒരു സ്റ്റെപ്പേ കൂടുതലുള്ളൂ. ന്യൂ മോഡൽ കാൽക്കുലേറ്ററിൽ രണ്ട് സ്റ്റെപ്പ് കൂടുതലാണ് അല്ലേ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ 1 രൂപ ഇന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് 8% പലിശ കിട്ടുന്നുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ 1.146 പിന്നെ ഇതിനെന്താ പറയുക നിങ്ങൾക്കറിയില്ല, 1.4693228 ഇത്രയും പലിശ അല്ല ഇത്രയും തുക പലിശ ചേർത്തിട്ട് കിട്ടണം എന്നാണ്. അതായത് 1 രൂപ 46 പൈസ ചില്ലറ കിട്ടണം എന്നാണ് അർത്ഥം. ഈ കാൽക്കുലേറ്ററിൻ്റെ സ്ക്രീനിൽ കാണുന്ന ഇത്രയും സംഖ്യ കിട്ടണം അല്ലെ. 1.46 ആയി മാറും. ഇൻഡു ഇപ്പം കിട്ടിയ ആൻസർ ഇൻഡു 1 ലാക്ക് അടിച്ചാൽ, ഇൻഡു 1 ലാക്ക് നിങ്ങൾ ഇട്ട പൈസ 1 ലാക്ക് ആണെങ്കിൽ 1 ലാക്ക്, 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം, 25,000 ആണെങ്കിൽ ഇൻഡു 25,000 ഈക്വൽ ടു എത്ര കിട്ടും? 146,932.81 രൂപ 81 പൈസ. 80 പൈസ 76 പിന്നെയും വരണ്ട്, 81 പൈസയാണ് യഥാർത്ഥത്തിൽ എക്സാക്ട് ആൻസർ. ഈസ് ഇറ്റ് ഓക്കെ? ഈസ് ഇറ്റ് ഓക്കെ എവരി വൺ? ഈസ് ഇറ്റ് ഓക്കെ എവരി വൺ? പക്ക പെർഫെക്റ്റ്ലി ക്ലിയർ ആണോ എവരിബഡി? എവരിബഡി ക്ലിയർ? പക്ക ക്ലിയർ അല്ലേ? ഓക്കെ എടോ ഇനി ശ്രദ്ധിക്കുക. ഓക്കെ ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യന്, അടുത്ത ക്വസ്റ്റ്യനോടൊക്കെ നിൽക്കട്ടെ. 10 ഇയറിലേക്ക് 9%. ഓക്കെ 10 ഇയറിലേക്ക് 9% എന്നാണ് ചോദ്യം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 10 ഇയറിലേക്ക് 9%, 9%ൻ്റെ കോഡ് 1.09 to the power 10 അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളെ കാൽക്കുലേറ്ററിൽ എത്രണം കൂടുതലാണ്, എൻ്റെ കാൽക്കുലേറ്ററിൽ എത്രണം കൂടുതലാണ് അത് നോക്കിയാൽ മതി കേട്ടോ. 1.09 എൻ്റെ കാൽക്കുലേറ്ററിൽ ഓൾഡ് മോഡലാണ്. എൻ്റെ കാൽക്കുലേറ്ററിൽ ഓൾഡ് മോഡൽ, ഞാൻ എൻ്റെ കാൽക്കുലേറ്ററിൽ 1.09 എന്നടിച്ചിട്ട് ഇൻഡു ഇൻഡു അടിച്ചു, ഇൻഡു ഇൻഡു ഈക്വൽ അടിച്ചു. ഓക്കെ എൻ്റെ കാൽക്കുലേറ്ററിൽ 10 കൊല്ലം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കാൽക്കുലേറ്ററിൽ ഒന്ന് കൂടുതലാണ്. അതുകൊണ്ട് കാൽക്കുലേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 11 വരുന്നത് വരെ ഞാൻ ഈക്വൽ അടിക്കണം. ഇപ്പം എന്തായി? ഒന്നുകൂടി ഞാൻ ഇവിടെ കാണിച്ചുതരാം അല്ലേ. 1.09 അല്ലേ, 1.09 എന്നടിച്ചു, 1.09 എന്നടിച്ചു. എന്നിട്ട് ഇൻഡു ഇൻഡു രണ്ട് പ്രാവശ്യം ഇൻഡു അടിച്ചു, ഈക്വൽ രണ്ടാം കൊല്ലമായി. ഓക്കെ ഇനി ഞാൻ കണ്ണു പൂട്ടാണ്, ഇങ്ങനെ കണ്ണു പൂട്ടിയിട്ട് കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം കണ്ണു പൂട്ടിയിട്ട്. 10ാം കൊല്ലമാണ്. അപ്പോൾ ഇവിടെ 11 ആണ്, ഇവിടെ 8 ആയി. ഓക്കെ അയ്യോ പോയാ, ഫുള്ള് പോയാ, ഫുള്ള് പോയി. കാൽക്കുലേറ്റർ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാണ്, കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഈക്വൽ അടിച്ചിട്ട് ആഹാ 2.36 എന്ന് കിട്ടി. എന്നിട്ട് 2.36 നമ്മളിട്ട പണം ഡബിളായി, 2.36 ആയി കേട്ടോ. അപ്പം എന്തായി? അതായത് ഇന്ന് 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 2,36,000. 2.36 ആയി. ഇനി അടിക്ക് ഈ ഇൻഡു
എത്ര നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ ഡെപ്പോസിറ്റ് ചെയ്ത് 1 ലക്ഷമാണെങ്കിൽ ഇൻറ്റു 1 ലക്ഷം, 5000 ആണെങ്കിൽ ഇൻറ്റു 5000, ഇൻറ്റു 25000 ആണെങ്കിൽ 25000, ഇൻറ്റു 1 ലാക്ക്. ആൻസർ 236736. നേരാ 236736. എവരിബഡി സെറ്റ്? എവരിബഡി സെറ്റ്? സെറ്റല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. എന്നാൽ എനിക്ക് ഇനി ചറപ്പറ എന്ന് പറഞ്ഞിട്ട് ആൻസറുകൾ കണ്ടുപിടിച്ചോ? ഐ ശ്രദ്ധിക്കട്ടോ. ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 1 ലക്ഷം രൂപ അങ്ങോട്ട് ഡെപ്പോ, 1 ലക്ഷം വേണ്ട, 1-2 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഏഷ്യർ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്തു, 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് ഒരു കൊല്ലം ശരാശരി 18% ഗ്രോത്ത് ഉണ്ട്. എത്ര ശതമാനം ഗ്രോത്ത് ഉണ്ട്? 18% ഗ്രോത്ത് ഉണ്ട്. എല്ലാ വർഷവും ഞാനിട്ട പൈസ ഒന്നെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 18% കിട്ടാൻ പണിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചില ഷെയർസ് ഒക്കെ ആവറേജ് 18 ഒക്കെ വളരുന്നുണ്ട്. ഓക്കെ, 18 വളരുന്ന ഷെയറുകളൊക്കെ ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഓക്കെ, ചില ഷെയർസ് ആവറേജ് 18% വളരുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു ഷെയറാന്ന് വിചാരിച്ചോളി ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് 18% വളരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ 2 ലക്ഷം രൂപ പിൻവലിക്കുമ്പോൾ, ടാറ്റ മോട്ടോഴ്സ് അന്ന് നല്ലൊരു കമ്പനിയാണ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ, എത്ര ഉണ്ടാവും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? പെട്ടെന്ന് കണ്ടുപിടിച്ചേ, പെട്ടെന്ന് കണ്ടുപിടിച്ചേ. 1.18 ഇൻറ്റു ഇൻറ്റു ഈക്വൽ 2ാം കൊല്ലം, ഈക്വൽ 3ാം കൊല്ലം, ഈക്വൽ 4ാം കൊല്ലം. ആക്ച്വലി എൻ്റെ സ്ക്രീനിൽ 21 വരെ പോയാൽ മതി. ഞാൻ പഴയ മോഡൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന 21 വരെ പോയാൽ മതി. ഞാൻ ഇവിടെ എന്താ കാണിക്കുന്നത്, ഇപ്പം എൻ്റെ ആൻസർ കണ്ടോ, 4ാമത്തെ കൊല്ലമായപ്പം ആൻസർ 0.05 എന്ന് വന്നു കേട്ടോ. 4ാമത്തെ കൊല്ലമായപ്പോൾ ഇവിടെ 0.05 വന്ന്, ആൻസർ 1.93 ആയി. 1.93 എന്ന് പറഞ്ഞാൽ 193%. എന്ത് ചെയ്തു, 5ാമത്തെ ഇവിടെ സ്ക്രീനിൽ 6 അടിച്ചപ്പം എന്ത് ചെയ്തു, ഇവിടെ സ്ക്രീനിൽ എൻ്റെ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ 6 വന്നപ്പം 2.28 ആയി. എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തിൻ്റെയും 5 കൊല്ലത്തിൻ്റെയും ഇടയിൽ 1 രൂപ 2 രൂപയായിട്ട് മാറുന്നു. നമ്മളിട്ട പണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 18% ആണെങ്കിൽ 4 കൊല്ലത്തിൻ്റെയും 5 കൊല്ലത്തിൻ്റെയും ഇടയിൽ ഇട്ട ക്യാഷ് ഡബിൾ ആകുന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് എന്ത് 20 കൊല്ലത്തെ കാണേണ്ടത്, 20 കൊല്ലത്തെ കാണുമ്പോൾ എൻ്റെ കാൽക്കൂട്ടറിൻ്റെ സ്ക്രീനിൽ 21 വരണം. പുതിയ മോഡൽ കാൽക്കൂട്ടർ ഉപയോഗിക്കുന്ന പിള്ളേരുടെ കാൽക്കൂട്ടറിൻ്റെ സ്ക്രീനിൽ 22 വരണം അല്ലേ. ഞാൻ എന്ത് ചെയ്തു, 21 വരെ പോട്ടെ. ഇങ്ങനെ ഈക്വൽ 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 19 ആയി, 20 ആയി, 21 ആയി, അല്ല 22 ആയി. 1 കൊല്ലം ഏറിപ്പോയി അറിയില്ല. 1.18 ഡിവൈഡ് ചെയ്തു. 27.39 ആണോ വന്നത്? ആണോ, ഒന്ന് കമൻ്റ് ഇട്ടേ. ശരിയാണോ ആൻസർ? 27.39 ആണോ വന്നത്? അവിടെ വന്നത് അതാണോ? ആണോ, 27.39 ഇൻറ്റു 2 ലക്ഷം, ഇൻറ്റു 2 ലക്ഷം അല്ല. എൻ്റെ ക്യാഷ് 50 എത്രയാണ്, ഇൻറ്റു 2 ലക്ഷം അല്ലെ, 54,78,606. എന്താ വായിക്കുക അല്ലെ, 5 മില്യൺ അല്ലെ, 5.4 മില്യൺ. എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ ഇട്ട് വെച്ചാൽ അത് 20 കൊല്ലം കഴിയുമ്പോൾ 18% ഗ്രോ ആണെങ്കിൽ 54 ലക്ഷം രൂപയാവും. മണി ഈസ് ഡബിളിങ് കേട്ടോ. 4 കൊല്ലം കൂടുമ്പോൾ 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ എവിടെ ഡബിൾ ആകുന്നുണ്ട്. ആ ഡബിൾ പ്രതിഭാസം നടന്നുകൊണ്ടിട്ട് 54 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. എവരിബഡി ഓക്കെ? സെറ്റായോ? ബേസിക്സ് ക്ലിയർ ആയോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? എന്ന് ഒന്ന് വേഗത്തിൽ, അതായത് കഴിഞ്ഞാൽ ഞാൻ അടുത്തേക്ക് പോട്ടോ. ഇതാ 352,000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, 8 കൊല്ലം കഴിയുമ്പം 8 കൊല്ലം കഴിയുമ്പം 16% റിട്ടേണിൽ എത്ര ഉണ്ടാവും? പെട്ടെന്ന് കണ്ടുപിടിക്ക്. 8 കൊല്ലം കഴിയുമ്പോൾ 16% റിട്ടേണിൽ എത്ര ഉണ്ടാവും? അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ അടുത്ത കലാപരിപാടിക്ക് പോകും. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, 11,54,002. ഓക്കെ, സെറ്റായി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കാണാൻ വേണ്ടി പഠിച്ചു കേട്ടോ. ഇനി ഇത് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, വിട്. ഇനി അടുത്തത് പ്രസൻറ്റ് വാല്യൂ കേട്ടോ, പ്രസൻറ്റ് വാല്യൂ കേട്ടോ, പ്രസൻറ്റ് വാല്യൂ കണ്ടോ. മധുപാൽ വാൻസ് ടു ബി എ ക്രോർപതി അല്ലെ, 10 മില്യൺ ആകണം.
ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ ബ്രോ. ഐ മധുപാലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഞാൻ വേറൊരു എക്സാമ്പിൾ ഇടാം അവിടെ. ജസ്റ്റ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഞാനേ ഒരു 10 ലക്ഷം രൂപ, 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യൺ റുപ്പീസ് അല്ലേ, 1 മില്യൺ റുപ്പീസ് ഞാനൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് 12% പലിശ നൽകുന്നു എന്ന് വിചാരിക്കുക. 12% പലിശ ബാങ്ക് നൽകുന്നു, 8 കൊല്ലത്തേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാവുക? പെട്ടെന്ന് പറ, എത്ര ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാവുക? പെട്ടെന്ന് കണ്ടുപിടിക്കി, എത്ര ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാവുക? പെട്ടെന്ന് കണ്ടുപിടിക്കി. 12%. ഓക്കെ, 12% പലിശയിൽ 8 കൊല്ലത്തേക്ക് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര ഉണ്ടാവും? കൻ യു ഡു നൗ? വാട്ട് ഈസ് ദി ആൻസർ? ഇതാണോ ആൻസർ? ആണോ? കറക്റ്റ്, എല്ലാവർക്കും കിട്ടി. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? 24,75,963 അല്ലേ. ഓക്കെ, ഇനി ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വെക്കട്ടെ, അങ്ങോട്ട് തിരിച്ചു വെക്കാണ്. ശ്രദ്ധിക്കുക, 8 വർഷം കഴിഞ്ഞിട്ട്, 8 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു വിവാഹം കഴിക്കുക. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ബ്രദറിൻ്റെ കല്യാണം, സിസ്റ്ററിൻ്റെ കല്യാണം നടത്തണം. അന്ന് 24 ലക്ഷം രൂപ വേണം, 24 ലക്ഷം രൂപ വിവാഹത്തിൻ്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് വേണം. അല്ല, 24,75,963 രൂപ എക്സ്പെൻസ് ആയിട്ട് വേണം. അങ്ങനെ ഒരു 24,75,963 രൂപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സർവീസ് സഹകരണ ബാങ്കിൽ 12% പലിശയിൽ ഒരു തുക ഇട്ടാൽ, ആ പൈസ എന്തായിട്ട് മാറും? 24,75,963 രൂപയാകുമെങ്കിൽ ഇന്ന് എത്ര ഇടണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 10 ലക്ഷം അല്ലേ. ഇന്ന് എത്ര ഇടണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 10 ലക്ഷം അല്ലേ. എത്ര തുക ഇട്ടാലാണ് 8 കൊല്ലങ്ങൾക്ക് ശേഷം 24,75,963 രൂപ കിട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 10 ലക്ഷം രൂപ അല്ലേ മക്കളെ? ഈസ് ഇറ്റ് ഓക്കെ? എവറിബഡി സെറ്റ്? മറുപടി പറയും, സെറ്റാണോ? സെറ്റല്ലേ. 10 ലക്ഷം രൂപ ഇന്ന് ബാങ്കിൽ ഇട്ട് അത്ര കിട്ടും അല്ലേ. സപ്പോസ് ഇങ്ങനെ ആലോചിച്ച് നോക്ക്, നമ്മുടെ ക്ലാസ്സിലെ നാജില അബ്ദുള്ളന്റെ കല്യാണം, ഓൾറെഡി മാരീഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നാജില അബ്ദുള്ളന്റെ കല്യാണം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അവളെ കല്യാണം നടത്തണം എന്ന് വിചാരിക്കുക. കല്യാണത്തിൻ്റെ 2 കോടി രൂപ സ്ത്രീധനം കൊടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ, അക്കാഡമിക് പർപ്പസ് എന്ന് വിചാരിച്ചാൽ മതി. 2 കോടി രൂപ അവൾക്ക് സ്ത്രീധനം കൊടുക്കണം എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവളൊപ്പ ഇന്ന് എത്ര രൂപ ബാങ്കിൽ ഇടണം? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അതിന് പറഞ്ഞ പേരാണ് പ്രസന്റ് വാല്യൂ. എന്താ പറയുക? പ്രസന്റ് വാല്യൂ. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നതിൻ്റെ മുമ്പ്, 3 × 4 എത്ര മക്കളെ? 12 അല്ലേ. 3 × 4 12 അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 = 12/4 അല്ലേ. അല്ലേ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി, ഇതാണ് 3-ന്റെ സ്ഥാനത്ത്, ഇതാണ് 4-ന്റെ സ്ഥാനത്ത്, ഇതാണ് 12-ന്റെ സ്ഥാനത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് എത്ര രൂപ ഇടണം? 3 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അത് കണ്ടുപിടിക്കാൻ 24,75,963 ഡിവൈഡഡ് ബൈ 1.12 to the power 8 അടിച്ചാൽ പോരെ, അല്ലേ. 1.12 to the power 8 അല്ലേ. അപ്പോൾ അതൊന്നുകൂടി കണ്ടുപിടിച്ചേ. 1.12 to the power 8 എത്ര നോക്ക്? 1.12 × 8 9 വരെ പോകണം അല്ലേ. 9 വരെ പോകുമ്പോൾ 2 അല്ലേ. 24,75,963 ഡിവൈഡഡ് ബൈ അല്ലേ 2.475963 2.475963 ആൻസറ് 10 ലക്ഷം ആയിരിക്കും. ഓക്കെ, 10 ലക്ഷം ആയിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ് അടിച്ചു നോക്ക്, ശരിയാണ് നോക്ക്. ഇൻഡു 24,75,963 ആൻസർ 99 അല്ലേ. ഒരു 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 5 പൈസേൻ്റെ കുറവ്. കാൽക്കുലേറ്ററിൽ ആ പോയിന്റ് അടിക്കുമ്പോൾ അല്ലെ 999,999 രൂപ 93 പൈസ എന്നാണ് എനിക്ക് കിട്ടിയത്. ചെറിയൊരു വ്യത്യാസം ഡെസിമൽസിൻ്റെ, ശരിയല്ലേ. കിട്ടിയോ? ഇത് കിട്ടിയോ? എവറിബഡി കിട്ടിയോ? ഒരു മിനിറ്റ് ഇട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. രണ്ടാമതൊരു മെത്തേഡ് പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. കാൽക്കുലേറ്റർ ടെക്നിക്കാണ്. 1.12 × 8 8 കൊല്ലല്ലേ. അപ്പോൾ സ്ക്രീനിൽ 9 വരെ, 2.45 വന്നോ നിങ്ങളെ കാൽക്കുലേറ്ററിൽ? 2.475963 അല്ലേ.
9631762 8 എന്ന് വന്നില്ലേ കാൽക്കുലേറ്ററിൽ, സ്ക്രീനിൽ വന്നില്ലേ നിങ്ങളെ കാൽക്കുലേറ്ററിൽ. ഡിവൈഡ് ഡിവൈഡ് എഗെയിൻ ഡിവൈഡ് അടിച്ചേ, എന്നിട്ട് ഈക്വൽ അടിച്ചേ, ഡിവൈഡ് ഡിവൈഡ് ഈക്വൽ അടിച്ചേ, അടിച്ചോ. അടിച്ചപ്പോൾ ആൻസർ അവിടെ വന്നത് എന്താണ്, 4038832279 8 എന്നാണ് വന്നിട്ടുണ്ടാവുക. ഇൻഡു 24 75 963 അടിച്ചോക്കെ, ആൻസർ 1,00,000 തന്നെ അല്ലേ. 1,00,000 9,99,000 ചില്ലറ അറ 10,00,000. എവരിബഡി എവരിബഡി ഹാപ്പി, എവരിബഡി ഹാപ്പി, എവരിബഡി ഐ ഹാപ്പി ആണായിട്ടില്ല, ഹാപ്പി ആണോ അല്ലേ മനസ്സിലായോ ഇല്ലേ. അവസാനത്തെ സ്റ്റെപ്പ് മനസ്സിലായില്ല, ബൈ ബൈ അടിച്ചു രണ്ട് തവണ, ഡിവൈഡർ ഡിവൈഡർ ബൈ അടിച്ചു, വണ്ണ് കിട്ടിയ പോലെ ഡിവൈഡ് ചെയ്തപ്പോൾ വണ്ണ് കിട്ടിയോ. ഓക്കെ, എനിക്കറിയില്ല കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാമിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അങ്ങനെ ആവാം, എനിക്കറിയില്ല എന്താ സംഭവിച്ചത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ എന്തോ സാധനം കിട്ടിയില്ലേ, ഞാൻ ചെയ്തു ഒന്നും കൂടി അടിച്ച് ശരിയാക്കെ, 2.475963 ഡിവൈഡ് ഡിവൈഡ് ഈക്വൽ അടിച്ച്, ഡിവൈഡ് ഡിവൈഡ് ഈക്വൽ അടിച്ചിട്ട് ഇൻഡു 2,475,963. ഓക്കെ, കണ്ടു ആൻസർ കിട്ടിയല്ലോ, എൻ്റെ കിട്ടി. ഓക്കെ, ഇനി ഇങ്ങോട്ട് കേട്ടോ, ഇനി നിങ്ങളെ കാൽക്കുലേറ്ററിൽ നിങ്ങളൊരു ടൈം വാല്യൂ ഓഫ് മണിൻ്റെ ടാബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചില സാധനങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. പ്രസൻറ്റ് വാല്യൂ അതിൻ്റെ ലോജിക്ക് ഇതാണ് കേട്ടോ, 1/ ശരിക്ക് ഇത് ഡിനോമിനേറ്ററിലെ പോവാ, ഐ ഈ സംഖ്യ ശരിക്ക് ഡിനോമിനേറ്ററിലെ പോണത്, ഇങ്ങനെ ഹരിക്കുകയാണെങ്കിൽ 2.475 അല്ലേ. അതിന് പകരം കാൽക്കുലേറ്റർ 1/1.12 അടിച്ച്, 1/1.12 ആൻസർ 0.8928 എന്നല്ല വന്നത്, 0.8928 എന്നല്ല വന്നത് അല്ലേ, അങ്ങനെ വന്നില്ലേ, വന്നു അല്ലേ. ഇനി എൻ്റെ ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററിലും എല്ലാ കാസിയോൻ്റെ ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററിലും എല്ലാ നോൺ കാസിയോ കാൽക്കുലേറ്ററിലും വെറുതെ നീക്കൽ അടിച്ചാൽ മതി, ആൻസർ ഇങ്ങനെ മാറും, ആൻസർ ഇങ്ങനെ മാറും, ആൻസർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പുതിയ മോഡൽ കാസിയോ കാൽക്കുലേറ്ററിലും ചില കാൽക്കുലേറ്ററിലും പുതിയ മോഡൽ കാസിയോൻ്റെ അതേ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററിലൊന്നും ആൻസർ മാറില്ല. അവരെന്ത് ചെയ്യണം വെച്ചാൽ അടിക്കുക, 1/1.12 ഈക്വൽ അടിച്ചു, 0.8928 എന്ന് വന്ന്, ഇനി ഇൻറ്റു ഇൻറ്റു ഈക്വൽ അടിക്കുക, ഇൻറ്റു ഇൻറ്റു ഈക്വൽ അടിക്കുക കേട്ടോ, 0.7971 വന്നോ വന്നോ, 0.7971 രണ്ടാം കൊല്ലം, രണ്ടാം കൊല്ലം ഈക്വൽ അടിക്കുക, മൂന്നാം കൊല്ലം ഈക്വൽ, നാലാം കൊല്ലം ഈക്വൽ, അഞ്ചാം കൊല്ലം ഈക്വൽ, ആറാം കൊല്ലം ഈക്വൽ ഈക്വൽ, ഏഴാം കൊല്ലം ഈക്വൽ, എട്ടാം കൊല്ലം അടിച്ചോ, ഈക്വൽ എട്ടാം കൊല്ലം അടിച്ചപ്പോൾ എന്താ വന്നത്, 0.40388 എന്നല്ലേ വന്നത് അല്ലേ, 0.40388 ഇതേ ആൻസർ അല്ലേ വന്നത് അല്ലേ. ഇൻഡു കിട്ടേണ്ട പൈസ 2,475,963. എവരിബഡി ഓക്കെ, എവരിബഡി അണ്ടർസ്റ്റുഡ്, ഹാപ്പി ഓർ അൺഹാപ്പി, മനസ്സിലായോ മനസ്സിലായോ. ഇനി ഒന്നും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കണ്ടേ, ഇങ്ങനെ പോയാൽ മതിയോ, ഇങ്ങനെ പോയാൽ മതിയോ, കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കണ്ടേ, കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണ്ടേ, വേണം വേണ്ടേ, കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണം, അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്ററിക്ക് 1/ എത്ര, നമ്മളെ 12% അല്ലേ, ഇനിയോ 12% അല്ലേ, 1/1.1 അല്ലേ, 1/1.12 ഈക്വലിറ്റി, ഒന്നാം കൊല്ലം അല്ലേ അല്ലേ. പുതിയ മോഡൽ കാസിയോ കാൽക്കുലേറ്ററുകാർക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുക, നിങ്ങൾ വെയിറ്റ് ചെയ്യും, പുതിയ മോഡലുകാർ വെയിറ്റ് ചെയ്യും, പഴയ മോഡലുകാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടിച്ചിട്ടുള്ളൂ, ഒന്നാമത്തെ കൊല്ലത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ 0.8928 എന്ന് കിട്ടി കേട്ടോ, ഒന്നാമത്തെ കൊല്ലം, ഒന്നാമത്തെ കൊല്ലം ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ 0.3 ആണ്, രണ്ടെണ്ണം കൂടുതലാണ്, രണ്ടെല്ല് കൂടുതൽ, രണ്ടെണ്ണം കൂടുതൽ, ഞാൻ ഈക്വൽ അടിച്ചു. രണ്ടാം കൊല്ലം വന്നപ്പോൾ ഇവിടെ 0.4, രണ്ടാം കൊല്ലം വന്നപ്പോൾ ഇവിടെ 0.4, രണ്ടെണ്ണം കൂടുതൽ, മറ്റേവരുടെ ആൻസറേ മാറുന്നില്ല, അവർ വെയിറ്റ് ചെയ്യട്ടെ, നിങ്ങൾ പുതിയ ഓൾഡ് മോഡൽ കാൽക്കുലേറ്ററിലെ ആൾക്കാർ വെയിറ്റ് ചെയ്യും. 0.4 രണ്ട് കൊല്ലമായപ്പോൾ 4 കൊല്ലം, രണ്ടെണ്ണം കൂടുതൽ. അപ്പോൾ 8 കൊല്ലമാകുമ്പോൾ, 8 കൊല്ലമാകുമ്പോൾ എന്ത് വരണം, 10 വരെ പോകണം, രണ്ടെണ്ണം കൂടുതൽ. അപ്പോൾ ഞാൻ കണ്ണും പൂട്ടി ഈക്വൽ അടിച്ചിട്ട് 10 വരെ എത്തി കേട്ടോ, 0.4 ഇവിടെ ഇവിടെ നോക്ക്, ഇവിടെ 10 എത്തി, 0.40388 സെറ്റ് സെറ്റ്, എവരിബഡി സെറ്റ്, ഓൾഡ് മോഡൽ കാൽക്കുലേറ്റർ ആൾക്കാർക്ക് സെറ്റായോ, ഓൾഡ് മോഡലുകാർക്ക്, പുതിയ മോഡലുകാർക്ക് സെറ്റായി ഉണ്ടാവൂല, ഓൾഡ് മോഡലുകാർക്ക് സെറ്റായോ, എവരിബഡി സെറ്റ്. എന്താടാ വൈബ് വരാത്തത്, 4-5 പേർക്ക് പറഞ്ഞാൽ മതി, എല്ലാവരും കമന്റ് ഇട്ടേ, സെറ്റ് അല്ലേ. ഇനി
പുതിയ മോഡൽ കാൽക്കുലേറ്റർ ആണ്. ഓരോ പ്രശ്നം തരോ, ഓരോ പ്രശ്നം എന്താ വെച്ചാൽ 1/1.12 ഈക്വൽ അടിച്ച് 0.8928 അടിച്ച് ഇനി ഈക്വൽ എടുക്കുമ്പോൾ ആൻസർ മാറൂല, ഇതിൽ മാറും അതിൽ മാറുന്നില്ല, അതല്ല നിങ്ങളെ പ്രശ്നം, ശരിയല്ലേ? ന്യൂ മോഡൽ കാൽക്കുലേറ്ററിൻ്റെ ആൻസർ ആൻസർ മാറുന്നില്ലല്ലോ, മാറണ്ടോ? ആൻസർ ഓട്ടോമാറ്റിക് മാറണുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഏയ് ആൻസർ മാറുന്നുണ്ട്, ഇല്ല മാറുന്നില്ല, ന്യൂ മോഡലിൽ മാറൂല കേട്ടോ. ന്യൂ മോഡലാണ് പുതിയ കാൽക്കുലേറ്റർ കടയിൽ പോയി വാങ്ങിയതല്ല ഉദ്ദേശിച്ചത്, ന്യൂ മോഡൽ പ്ലസ് മോഡൽ കാൽക്കുലേറ്റർ കേട്ടോ. 1/1.12 ഈക്വൽ അടി, ഈക്വൽ അടിച്ചോ, എന്നിട്ട് ഇൻറ്റു ഇൻറ്റു അടി, ഇൻറ്റു ഇൻറ്റു അടി, രണ്ട് പ്രാവശ്യം ഇൻറ്റു ഇൻറ്റു അടി. ഇനി ഈക്വൽ അടി, ഇപ്പം രണ്ടാം കൊല്ലായി, ഇപ്പം രണ്ടാം കൊല്ലായി, രണ്ടാം കൊല്ലായപ്പോൾ നിങ്ങളുടെ കയ്യിൽ 6, രണ്ടാം കൊല്ലായപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇവിടെ എന്താ വന്നത്, 6 or 7 ആണോ, എത്ര വന്നത് ഒന്ന് കമൻ്റ് ഇട്ടേ. രണ്ടാം കൊല്ലമായപ്പോൾ നിങ്ങളെ കാൽക്കുലേറ്ററിൽ 6 ആണോ വന്നത്, 7 ആണോ വന്നത്? 6 വന്ന് അല്ലേ, അല്ലേ? ഓൾഡ് മോഡലുകാർ കേട്ടോ, സോറി സോറി, പുതിയ മോഡലുകാർ 6 ആണോ വന്ന് ഉറപ്പാണോ? രണ്ടാം കൊല്ലമായപ്പോൾ അവരുടെ കാൽക്കുലേറ്ററിൽ 6 വന്ന് ഉറപ്പല്ലേ, 6 വന്ന് കേട്ടോ, 6 വന്ന്. അങ്ങനെയാണെങ്കിൽ 2 × 8 ആണെങ്കിൽ 4 കൂടുതലല്ലേ, ഐ 2 × 6 ആണെങ്കിൽ 4 അല്ലേ കൂടുതൽ, അല്ലേ? മറുപടി പറയും, 2 × 6 ആണെങ്കിൽ 4 കൂടുതൽ. അങ്ങനെയാണെങ്കിൽ 8ാം കൊല്ലത്തിൻ്റെ കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, 8ാം കൊല്ലത്തിൻ്റെ കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ 4 കൂടുതൽ, ഇവിടെ 12 വരണ്ടേ. അപ്പോൾ സ്ക്രീനിൽ 12 വരുന്നത് വരേഗനെ അടിച്ചു പോവാം, ഓക്കെ കേട്ടോ. 0.4038832. എവരിബഡി സെറ്റ്? മസ്ബൂത്ത്? ഐ മസ്ബൂത്ത് ഓർ നോട്ട്? ഓക്കെ, എന്തെല്ലാം കളികൾ വരാനിരിക്കുന്നു. എവരിബഡി ഹാപ്പി ഓർ അൺഹാപ്പി? എന്തെങ്കിലുമൊക്കെ പറ. ഓക്കെയാണോ? എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാട്ടോ. സപ്പോസ് സപ്പോസ് ഇതാ ഇത്രേ ഉള്ളൂ, ഞാൻ ഒരു കോടീശ്വരനാകണം എന്ന് ആഗ്രഹിക്കുകയാണ്, എനിക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു കോടീശ്വരനാവണമെന്ന് അല്ലേ. 1 കോടി രൂപ, 1 കോടി രൂപ പറഞ്ഞാൽ 10 മില്യൺ, 10 മില്യൺ രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകണം. ഓക്കെ, എന്നുണ്ടാകണം? എന്നുണ്ടായിക്കോട്ടെ, നോക്കാം നമുക്ക്. 10 മില്യൺ ഉണ്ടാവണം, 10 മില്യൺ ഉണ്ടാകണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ബെസ്റ്റ് നല്ല മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ നല്ല പിന്നെ നല്ല അടിപൊളി സ്റ്റോക്കുകൾ, വിപ്രോ പോലത്തെ നല്ല കോൺസ് ഇൻഫോസിസ് പോലത്തെ അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ ചൂസ് ചെയ്തിട്ട് ഒരു പൈസ ആ സ്റ്റോക്കുകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ 5 സ്റ്റോക്കുകളിലേക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു എമൗണ്ട് ഇടും. ആ എമൗണ്ട് 10 കൊല്ലം കഴിഞ്ഞാൽ, വേണ്ട 12 കൊല്ലം കഴിഞ്ഞാൽ ആഫ്റ്റർ 12 ഇയേഴ്സ് ഇത് 1 കോടിയായിട്ട് കിട്ടണം. ഇതാണ് എൻ്റെ കണ്ടീഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര റുപ്യ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണം, ഇന്ന് എത്ര റുപ്യ ഡെപ്പോസിറ്റ് ചെയ്യണം. സിസ്റ്റമാറ്റിക് എല്ലാ മാസവും 5000 രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര ഉണ്ടാവും എന്ന് നമ്മൾ പിന്നീട് നോക്കും. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടാൻ പോണത് 20% ആണെന്ന് അസ്യൂം ചെയ്യാം. ഭയങ്കര റിട്ടേൺ ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവറേജ് 16% ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം അതിലെ തലപ്പത്തിരിക്കുന്ന കമ്പനികൾ 20% വളർന്നൂടെ, വളരാം വളരാം അല്ലേ. അങ്ങനെ വരികയാണെങ്കിൽ 10 1 കോടിയാണ് എനിക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ 10 മില്യൺ ആണ് കിട്ടേണ്ടത്. രണ്ട് രീതിയിൽ കാണാം. 10 മില്യൺ / 1. സോറി, 20% അല്ലെ, 1.20 ആഫ്റ്റർ 12 ഇയേഴ്സ്. ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ 10 മില്യൺ അല്ലെ, 10 മില്യൺ ഇൻറ്റു ആദ്യം എന്ത് കാണാം, പ്രസൻറ്റ് വാല്യൂ കാണാം, 1/1.2 എന്നടിച്ചിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വേണം, എത്ര രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണം ഒന്ന് കണ്ടുപിടിച്ചേ. എത്ര രൂപ ഞാൻ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ 1 കോടി രൂപയാവും? വേഗം കണ്ടുപിടിക്കുക, വേഗം കണ്ടുപിടിക്കുക, വേഗം വേഗം വേഗം. എത്ര ഡെപ്പോസിറ്റ് ചെയ്താൽ മതി? 11,21,566.55 രൂപ ഇവിടെ സ്റ്റോക്ക് വാങ്ങിയാൽ 10 കൊല്ലം 12 കൊല്ലം കഴിഞ്ഞാൽ എത്രയാവും? 1 കോടി രൂപയാവും. സിമ്പിൾ.
Understood? Everybody happy? എല്ലാവരും ഹാപ്പി അല്ലേ? ഇനി നമ്മൾ എന്താ പോണറിയോ? എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്താൽ എങ്ങനെ വരും? ലോണിന്റെ ഇ എം ഐ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? ഇതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.